അസ്സലാമു അലൈക്കും. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാനൊരു നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്തി തരികയാണ്. യൂണിവെൽ കോബാറിലാണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിലുള്ളത്. നമ്മുടെ ഇന്ത്യൻ്റെ എല്ലാവിധ പ്രൊഡക്റ്റും ഇവിടെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, നല്ല റേറ്റ് കുറവാണ്. ഇവിടെ സൗദിയിലില്ല, ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എവിടെ നിന്നാണ് പാത്രങ്ങളൊക്കെ മേടിക്കാറ് എന്നുള്ളത്. ഞാൻ ഇവിടെ നിന്ന് അല്ലെങ്കിലെതിരെ പാത്രങ്ങൾ മേടിച്ചിരുന്നത്. അപ്പം നമ്മളെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇന്ത്യൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്നില്ലത്, നമുക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഈ സാധനം ഒരുപാട് തിരഞ്ഞതാട്ടോ. മക്കൾക്ക് ഫുഡ് കൊടുത്തേക്കാലെ ഇതാക്കണം, നമ്മളെ കൊട്ടക്കൈയിൽ കുട്ടികൾക്ക് വേണ്ട തൊട്ടിൻ്റെ തുണി ഉണ്ടല്ലോ, നമ്മൾ തൊട്ടിത്തുണിക്ക് വരുന്ന കോല്, ചട്ടകം, കാര്യങ്ങൾ, പിന്നെ അരിപ്പ, പലവിധ നമ്മളെ ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് ഇവിടെ ഒരു ഉപകാരത്തിൽ പെടുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടണം, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണോ വലിച്ചു വാരി കൊണ്ടണം, അത് എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടുട്ടോ. അത് കേക്കിൻ്റെ ട്രേകളാണ്, ഇത് ചെമ്പാളാണ് കേട്ടോ. എല്ലാ അളവിലുള്ള ചെമ്പാളുണ്ട്. റേറ്റ് വളരെ കുറവാണ് കേട്ടോ, മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. പിന്നെ ഉള്ളത് ഈ മണ്ണിൻ്റെ പോട്ടുകളാണ്, ഇഷ്ടംപോലെ മണ്ണിൻ്റെ പോട്ടുകളുണ്ടായിരുന്നു. വെറൈറ്റി വെറൈറ്റി പോട്ടുകളുണ്ട്, എപ്പോഴും വരും സാധനങ്ങളൊക്കെ. ഇതാ പിന്നെ ഉള്ളത് ഫ്ലാസ്ക് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കണ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ചോറ്റുപാത്രം ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം. ഇങ്ങനെയാണ് വരുന്നത്. അത് ഒരു ഭാഗം ക്ലിയർ ആക്കിയിട്ട് മറ്റേ ഭാഗത്തേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കൊരു അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇവിടെ അതാ ഒരുപാട് പ്ലേറ്റും സ്റ്റീൽ പ്ലേറ്റുകൾ, പല വെറൈറ്റി സ്റ്റീൽ പ്ലേറ്റുകളുണ്ട്. മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും നല്ലത് ഈ സ്റ്റീൽ പ്ലേറ്റാണ്. പിന്നെ അരിപ്പകൾ, പിന്നെ നമ്മുടെ ഇതിനെ പറ്റി ഞാൻ കൂടുതലായി പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. നമ്മളീ പെണ്ണുങ്ങൾക്ക് പാത്രക്കട കണ്ടു കഴിഞ്ഞാൽ വേറൊരു വൈബാണല്ലോ, നമ്മളവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോവും. പിന്നെ നമ്മളെ ഇഡ്ഡലി ചെമ്പ്, കുക്കറ്, പിന്നെ നമ്മളെ എന്താ പറയുക, പത്തിരിക്കല്ല്, പുട്ടും പാനി, പിന്നെ ഇഡലിൻ്റെ തട്ട് മാത്രം കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. അപ്പോൾ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 100% പറയുന്നു ഇവിടെ റേറ്റ് കുറവാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അരി സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ, പിന്നെ അടിയിൽ ഇരുമ്പിൻ്റെ നല്ല അടിപൊളി ചട്ടികൾ, ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ ആ ചട്ടികൾക്കുള്ള. പിന്നെ നല്ല കറുത്ത മൺകലങ്ങളുണ്ട്, പിന്നെ നമ്മളെ പത്തിരിക്കല്ല്, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഒരു തല മുതൽ ഒരു തല വരെ ആദ്യം വീഡിയോ എടുത്തുകൊണ്ട് ഒന്ന് കാണിച്ചു തരട്ടോ ഞാൻ. പിന്നെ നമുക്ക് മെയിനായിട്ട് അന്വേഷിക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ എപ്പോഴും ഇവിടെ കിട്ടും എവിടെ കിട്ടും എന്ന് പറയുന്ന സാധനമാണ് ഈ റെഡ് പാത്രങ്ങൾ കേട്ടോ. ഈ കറി വെക്കാനൊക്കെ കറക്റ്റ് ആക്കാറ് കേട്ടോ. ഇത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലുള്ളവരൊക്കെ ചോദിക്കലുണ്ടായിരുന്നു അത് എവിടെ കിട്ടുക എന്നുള്ളത്, വരുമ്പോൾ ഒന്ന് കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ലുകൾ, അതേമാതിരി തന്നെ പത്തിരി ഒക്കെ ചൂടുന്ന നമ്മളെ കല്ലുകൾ, പല ടൈപ്പും ഉണ്ട് കേട്ടോ. കുണ്ടുള്ളതും കുണ്ടില്ലാത്തതും ഒക്കെ ആയിട്ടില്ല ടൈപ്പുകളുണ്ട്. പല പല മോഡലിലും പല നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുയ്യപ്പച്ചട്ടി, ചെറിയ കുയ്യപ്പച്ചട്ടിക്ക് 16 റിയാലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് 16 റിയാൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ അത് നല്ല ലാഭമുള്ള പ്രൈസാണ്. പിന്നെ അതാ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം കത്തിയുണ്ട്. പിന്നെ ഞാൻ ഇത്രയും കാലം തേടി നടന്ന സാധനം എനിക്കിവിടെ കിട്ടി. നമ്മുടെ ഉള്ളി ഒക്കെ തൂമിച്ചൊഴിക്കോലെ കടിർക്കണ ആ അതും എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ എന്താന്നാ പറയുക, എല്ലാവിധ ഇംഗൃത സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. അപ്പം ഇനി ആർക്കെങ്കിലും ഇതേമാതിരിക്ക് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റ് വേണം, നമുക്കതില്ല, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതേ സെയിം റേറ്റ് തന്നെയാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത്. വലിയ റേറ്റ് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പം ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷന് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഇതാക്കണ കണ്ടല്ലോ നമ്മളെ കയ്യിലും, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ. പക്ഷേ ഇവിടെ കിട്ടുന്നില്ലത് എനിക്കറിയില്ലായിരുന്നു. എല്ലാവിധ സാധനങ്ങളും, പിന്നെ അരിപ്പ കാര്യങ്ങൾ,
എല്ലാം അതും ഉണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നറുകളൊക്കെ നോക്കി നോക്കാം. പിന്നെ നമ്മുടെ മൺചട്ടിൻ്റെ അടുക്ക് വന്നിട്ടോ ഞാൻ ഇതാട്ടോ മൺചട്ടി. ഇത് നമ്മുടെ ഓട്ടട ഉണ്ടാക്കാൻ, ഇത് മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ. പിന്നെ അത് മയക്കി വന്നതാണ്, ഈ ബ്ലാക്ക് മയക്കി വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിനൊക്കെ 35 റിയാല്, അപ്പോൾ ലാഭമല്ലേ. 35 റിയാല് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലാഭമാണ്. പിന്നെ ഇതാ അതിൻ്റെയും കുറച്ചുകൂടെ വലിയൊരു പോട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പഴയ മോഡൽ കണ്ടോ, അതിൻ്റെ ബാക്കിൽ 3 പിടുത്തൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതൊരു കുറ്റിയാണ് കേട്ടോ. ഈ ചൂടത്ത് ഇപ്പോൾ തണുത്ത വെള്ളം പിടിച്ചേക്കാൻ ഏറ്റവും ബെറ്ററാണിത്. ഇതൊരുവിധം ആളുകൾക്കൊക്കെ ഈ ഷോപ്പ് അറിയുന്നുണ്ടാവും. ഇവർ തന്നെയാണ് ഇപ്പുറത്തെ ഒരു സൂപ്പർ മാർക്കറ്റും കൂടെ ഉണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചക്ക എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചില്ല. അപ്പോൾ ആ ചക്ക കിട്ടിയ സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ചക്കയും മാങ്ങി എല്ലാവിധ ഇന്ത്യൻ്റെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടോ എന്തൊക്കെയായാലും. പിന്നെ നമ്മുടെ ഉരല്, കുത്തണ ഉരലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് കൊണ്ടിരണം. ഇതിൻ്റെ പല ടൈപ്പും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറുത്, ഇതിന് ഭയങ്കര ഇത് നല്ല റേറ്റ് കൂടിയ സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ച്, പിന്നെ ഗ്ലാസ് കണ്ടെയ്നറുകൾ, പിന്നെ ചവിട്ടി കാര്യങ്ങൾ, എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോളിയും കോബാർക്ക്. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ പൊറുക്കി വെക്കണേ. ഞാൻ ഈ കുഴിയപ്പച്ചട്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം എനിക്ക് വേണ്ട, കാരണം എൻ്റെ അടുത്ത് ഉണ്ട് ഇപ്പോൾ കുഴിയപ്പച്ചട്ടി. പിന്നെ അതാ ചൂല്, നമ്മുടെ ചൂലുണ്ടല്ലോ, അത് 3 ടൈപ്പ് ചൂലുണ്ട് കേട്ടോ. നമ്മുടെ പുല്ല് ചൂലുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുണ്ട്, പിന്നെ നമ്മുടെ പൊടിയൊക്കെ തട്ടുന്ന ടൈപ്പ് ചൂലുണ്ടല്ലോ, ആ ചൂലുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ചൂലുണ്ട്. ചൂല് പല സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്, പക്ഷേ ഈ 3 ടൈപ്പുള്ള ചൂലുകൾ ഇവിടെ മാത്രം തന്നെ ഉണ്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഉള്ള ഷോപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൊടിത്തട്ടിയൊന്നും വേറെ ഷോപ്പുകൾ കൂടി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് വേണ്ടത് ഇതായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അത് മേടിക്കില്ല. ഇൻഷാല്ല വേഗിയിട്ട് വന്നിട്ട് മേടിക്കേണ്ടത്. നമ്മളെ ഇഡ്ഡലി ദോശ ഒക്കെ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ കറക്റ്റാണ് ഇത്. അളവ് നോക്കിക്കാണ്ട് ഒന്ന് മേടിക്കണം. അപ്പോൾ പിന്നെ ഒരു ദിവസം ഒഴിഞ്ഞു പോരാന്ന് വിചാരിച്ച് ഇപ്പം ഞാനെല്ലാം വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ അതാ നമ്മുടെ ഇഡ്ഡലിൻ്റെ തട്ടാട്ടോ. ഈ ഇഡ്ഡലി തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു കുണ്ടിലെ ചെമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഇഡ്ഡലി ചെമ്പൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇതാക്കണ കണ്ടല്ലോ, ഇങ്ങനത്തെ ഇഡ്ഡലി തട്ടുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ അത് മേടിക്കാൻ കിട്ടുമെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ വിശദമായിട്ട് കാണിക്കുന്നത്. പിന്നെ അതാ നമ്മുടെ പുട്ടുംകുറ്റി, കാരണം പുട്ടുംകുറ്റി, ഈ പുട്ടുംകുറ്റി നമ്മുടെ കുക്കറിൻ്റെ മേലെ വെക്കുന്ന പുട്ടുംകുറ്റിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതാ 2 തട്ടിലെ പുട്ടുംകുറ്റി ഉണ്ട്. ഇതാക്കണ പെട്ടെന്നൊക്കെ പണി കഴിക്കണം എന്നുള്ളവർക്കൊക്കെ നല്ല ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ നമ്മളെ ചായക്കപ്പാള്, ചായ ഉണ്ടാക്കുന്ന കപ്പാളൊക്കെ ഇല്ലേ, അത് പല ടൈപ്പുണ്ട് കേട്ടോ. 1 ഗ്ലാസ് 2 ഗ്ലാസ്, പിന്നെ സ്റ്റീൽ ഗ്ലാസ്സുകൾ, ചെറിയ സ്റ്റീൽ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ല നല്ല സ്റ്റീൽ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഓട്ടടച്ചട്ടിയാണ്. ഓട്ടടിയും പത്തിരിയും എല്ലാം ഉണ്ടാക്കാം കേട്ടോ അതിൽ. അങ്ങനെ ഞാൻ ഓരോന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ മക്കൾ അതിൻ്റെ ഇടയിൽ കൂടി മണ്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്കിപ്പോൾ ഒഴിഞ്ഞ് മണ്ടി കളിക്കാൻ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ എടുത്ത് പറയാനാണ് വെച്ചാൽ നമ്മളെന്തൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടിലുണ്ടോ ആ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. അത് നല്ല ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ കേട് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എവിടെ നാട്ടിൽ ജീവിക്കണ മരിക്കുന്നല്ലേ എവിടെയും ജീവിക്കണം. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊക്കെ കേട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി നിങ്ങൾ കോബാർക്ക്. നല്ല റേറ്റിൽ സാധനം കിട്ടും, നല്ല അടിപൊളി സാധനങ്ങൾ അവൈലബിളാണ്. എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഈ നാട്ടുകാർക്കേലും കൊണ്ടുപോകാൻ താല്പര്യം ഉള്ളവർക്ക് നല്ല നല്ല ഫ്ലാസ്കും പ്രൊഡക്റ്റും ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി കോബാർക്ക്. അപ്പോൾ യൂനിവെൽ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം, ഇങ്ങനെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല കാണാൻ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. നല്ല മിക്സികളും ഉണ്ട് കേട്ടോ, മേടിക്കാൻ കിട്ടുന്ന നല്ല നല്ല മിക്സികളും ഉണ്ട്. അതിൻ്റെ എല്ലാ റിപ്പയറിങ്ങും അവിടെ കഴിക്കും. ഇതൊരു ബിരിയാണി പോട്ടാണ്. ഇൻഷാല്ല അത് പറ്റുകയാണെങ്കിൽ ബിരിയാണി പോട്ട് മേടിക്കണം. ഇനി ഒഴിഞ്ഞ് വരാണ്ട്, കാരണം റേറ്റ് വളരെ 95 റിയാലുള്ളു. ഇപ്പോൾ 95 റിയാലിനൊന്നും ഇപ്പോൾ എവിടെ ഇങ്ങനത്തെ പോട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാ അവർ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് സാധനം ഇറക്കുന്ന ഒരു പിന്നെ സ്റ്റോറാണിത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഫാന്, മിക്സി, അപ്പോൾ ഒരുപാട് ആളുകൾ നല്ല മിക്സി അവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതാട്ടോ അവിടെ കിട്ടും നല്ല മിക്സി. അവർ പറഞ്ഞു തരും ഏതാ എടുക്കേണ്ടത്, നല്ലത് ഏതാന്നൊക്കെ ഉള്ളത്. പിന്നെ നാട്ടുകാരെങ്കിലും പോകാൻ ഉദ്ദേശിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോക്ക്, ടോർച്ച്, കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ
ഇല്ലതെന്ന് പറയാനായിട്ടില്ലത്, നമുക്ക് ആവശ്യമില്ല. എല്ലാവിധ സാധനങ്ങളും കണ്ടോ, അത് ഇങ്ങനത്തെ കുഴിയപ്പച്ചട്ടി ഇതാ മൺപാത്രങ്ങൾ കണ്ടിട്ട് നല്ല ഭംഗിയില്ല, നല്ല ഭംഗിയില്ല, അടിപൊളി മൺപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുണ്ടിലൊരു ചെറിയൊരു പാകത്തൊരു ചീനച്ചട്ടിയാണ് കേട്ടോ. അങ്ങനെ അതാ ഗ്ലാസ്, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഞാൻ കാണിച്ചതെന്നാൽ പത്തിരിക്കല്ല്. ആ പത്തിരിക്കല്ല് ഒരുപാട് ആളുകൾ എവിടെ കിട്ടും എവിടെ കിട്ടും ചോദിച്ചിരുന്നു. ഇത് തേങ്ങ ചിരവിണതാണ് കേട്ടോ. ഇന്ത്യ അടുത്ത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തേങ്ങ ചിരകുന്നത് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. ഞാൻ ഈ യൂട്യൂബിൽ ഒറ്റയ്ക്കല്ല കേട്ടോ, എനിക്ക് ടിക്ടോക്ക് നല്ല കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ കണ്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെവിടെ കിട്ടുക, ഇതെങ്ങനെ കിട്ടുക, ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് നല്ലൊരു നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചിരകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇവിടെ കിട്ടും, ഇവിടെ വന്നാൽ മതി. ഇത്രയും സാധനമായിട്ട് ഞാൻ മേടിച്ചതുള്ളൂ. ചെറിയൊരു മൺചട്ടി, ഒരു മൺഗ്ലാസും, പിന്നെ നമുക്ക് തളിക അതിൻ്റെ മേലൊക്കെ വെക്കാനും, പിന്നെ രണ്ട് ചോറ്റും പാത്രം കേട്ടോ എനിക്ക് കിട്ടിയതുള്ളൂ, മൂന്നെണ്ണം കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കയ്യിലും ആണ് മേടിച്ചത്. പിന്നെ ഞാൻ നേരെ അവരെ സൂപ്പർ മാർക്കറ്റിക്ക് പോയിട്ടോ, ഇതാണ് മക്കളെ എന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാവിധ പച്ചക്കറികളും ഇവിടെ നമുക്ക് കിട്ടും. എന്താണോ ആവശ്യമുള്ളത് അത് മുറിച്ചിട്ടാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ നമുക്ക് മുറിച്ച് തരും. നമുക്ക് ഒന്നായിട്ട് മേടിക്കുകയൊന്നും വേണ്ട. അത് നമ്മളെ ഫ്രഷൻ ഫ്രൂട്ട് അറിയാലോ, നമ്മളെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ കാണുന്ന സാധനം, ചേന, കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, അതൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. എല്ലാ ചക്ക ഇടിച്ചക്കയാണ്, ചക്കയല്ല ഇടിച്ചക്ക, ഇടിച്ചക്ക. പിന്നെ ഉള്ളത് നമ്മുടെ കരിമ്പ്, നല്ല ഫ്രഷ് കരിമ്പാണ് കേട്ടോ. പിന്നെ നമ്മളെ അടുത്തുള്ള കറ്റാർവായ, ക്യാപ്സിക്കം, പിന്നെ മുന്തിരി, ഇതൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. ഇവർ നേരിട്ടാണ് കേട്ടോ ഇത് എത്തിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് ചോദിച്ച ഇതാണ് ചക്ക, ഇവിടെ നിന്നാണ് എനിക്ക് ചക്ക കിട്ടിയത്. നമ്മളെ പപ്പായ കാര്യങ്ങൾ ഇവർ നേരിട്ട് സാധനം ഇന്ത്യയിൽ നിന്ന് ഇറക്കി ഇവിടെ സ്റ്റോർ ചെയ്താണ് ഇവിടെ അവർ കച്ചവടം ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട് ശരിക്കും വാച്ച് ചെയ്തോളും, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ മാത്രം ഇങ്ങനെ കൊല തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, എവിടെയും കണ്ടിട്ടോ അങ്ങനെ കൊല തൂക്കിയിട്ട ഒരു ശൈലി. പിന്നെ അതാ ചീനാപ്പറങ്കി, എനിക്ക് കുറച്ച് ചീനാപ്പറങ്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വായൻ്റെ എല്ലാ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് നാട്ടിലെ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നേരിട്ട് പോന്നോളി, ഇവിടെ കിട്ടും. എത്ര വേണ്ട വെച്ചാൽ അവർ തൂക്കിങ്ങാണ്ട് നമുക്ക് തരും. ഇനി ഞങ്ങൾക്ക് സെക്ഷൻ കാണിച്ച് തരാം കേട്ടോ. ആയുർവേദിക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണിത്, നമ്മുടെ ദാനിയന്ത്രം കുഴപ്പ്. ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്നതാണ്. കാരണം എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പോൾ രണ്ട് പ്രസവം ഇവിടെ കഴിഞ്ഞിട്ടും എൻ്റെ ഫ്രണ്ട്സ് പ്രസവിച്ച് കടന്നിട്ടും പക്ഷേ എനിക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇതാ ഇവിടെ കിട്ടും. ഇനി ആരെങ്കിലും ഇവിടെ പ്രസവിച്ച് കിടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പിന്നെ അതാ അങ്ങോട്ട് പോരും, ഞാൻ കാണിച്ചു തരാം വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത് ടാബ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കഴിക്കുന്ന ടാബ്ലറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തന്നെയാണ്, നല്ല ബ്രാൻഡഡ് കമ്പനിൻ്റെ ഒക്കെ പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ആക്കുന്നത്. പിന്നെ അതാ നമ്മളെ ബാർലി, ഇത് ഈ ബാർലി എന്തിനാ കുടിക്കുക എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ അതാ വിറ്റാമിൻ ഗുളികകൾ, വിറ്റാമിൻ ഗുളിക, പിന്നെ ഓയിൽ കാര്യങ്ങൾ, അങ്ങനെ പല ടൈപ്പ്. പിന്നെ നമ്മളെ പൊട്ട്, പിന്നെ ഇതാണ് കർപ്പൂരം. ഈ കർപ്പൂരങ്ങൾ എവിടെയെങ്കിലും കിട്ടുക എന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അത് ഭസ്മം, പിന്നെ ഈ വളക്കിന് തെളിക്കുന്ന തിരി ഉണ്ടല്ലോ, ആ തിരിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയില്ല കേട്ടോ, അത് ഇവിടെ കിട്ടുന്നില്ലത് ഇതാക്കണ ഇവിടെ കിട്ടും. അപ്പം ഇനി പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ അതില്ല കാര്യങ്ങളാണ്, പപ്പട സെക്ഷനാണ് കേട്ടോ, പപ്പടങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുടൽ പൊരിക്കണ കുടൽ, ഇതൊക്കെ നാട്ടിലെ പപ്പടങ്ങളാണ്. പിന്നെ അതാ ഉപ്പിലിട്ട് തേനിലിട്ട നെല്ലിക്ക, തേൻ നെല്ലിക്ക അല്ലേ, തേൻ നെല്ലിക്കയാണ്. ഇത് മക്കൾക്കൊക്കെ കൊടുക്കണ നല്ലതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.